ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടീൻസ് ചാനൽ. ഞാനിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് മൂന്ന് കളർ പീസ് വെച്ച് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് പിങ്ക്, ഗ്രീന്, ബ്ലാക്ക് എന്നിങ്ങനെ മൂന്ന് കളറാണ്. ഈ പീസൊക്കെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ള പീസുകളായിരുന്നു. ഓരോ ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് ബാക്കി വരുന്ന പീസുകളാണ് ഇതൊക്കെ. ഇതേപോലെ മൂന്ന് കളറിലുള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഓരോ കളറും 1.5 മീറ്റർ വീതം വാങ്ങി സ്റ്റിച്ച് ചെയ്താൽ മതി. ഈ മൂന്ന് കളർ പീസും ഏകദേശം ഒരേ ടൈപ്പ് ക്ലോത്ത് വാങ്ങാൻ ശ്രദ്ധിക്കണം. ഇതിൽ പിങ്ക് പീസിൻ്റെ ലെങ്ത് ഉള്ളത് 11 ഇഞ്ചാണ്, ഗ്രീൻ പീസിൻ്റെത് 25 ഇഞ്ചും, ബ്ലാക്ക് പീസ് 14 ഇഞ്ചുമാണുള്ളത്. ഈ ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത് ഉള്ളത് 50 ഇഞ്ചാണ്. സ്ലീവിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഗ്രീനും ബ്ലാക്കും പീസുകൾ 4 ഇഞ്ചാണ് എടുത്തത്. അപ്പോൾ മുകൾ ഭാഗത്ത് വെക്കാനുള്ള പീസാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ 4 ഫോൾഡായിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഈ പാർട്ടിലൊന്ന് നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. നെക്ക് ഫ്രണ്ട് ഭാഗത്ത് 3 ഇഞ്ചും ബാക്ക് ഭാഗത്ത് 2 ഇഞ്ചുമാണ് എടുക്കുന്നത്. ഷോൾഡറിൻ്റെ 4 ഇഞ്ചും ഫുൾ സ്ലീവിൻ്റെ 22 ഇഞ്ചും സെപ്പറേറ്റ് കട്ട് ചെയ്യാതെ ആ പീസിൽ തന്നെ മൊത്തത്തിൽ എടുക്കുകയാണ് ചെയ്യുന്നത്. ടോട്ടൽ 26 ഇഞ്ചാണ് ഷോൾഡറിനും സ്ലീവിനും കൂടെ എടുക്കേണ്ടത്. അതിൽ 18 ഇഞ്ചാണ് ഇപ്പോൾ പിങ്ക് പീസിലെടുത്തത്. ബാക്കി 8 ഇഞ്ച് ഗ്രീൻ പീസിലും ബ്ലാക്ക് പീസിലുമായിട്ട് എടുക്കണം. ഇനി നമുക്ക് ഈ പിങ്ക് പീസിലേക്ക് ഗ്രീൻ പീസ് അറ്റാച്ച് ചെയ്യണം. അതിനാദ്യം തന്നെ നമുക്ക് വെയ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ള കട്ട് പീസൊക്കെ വെച്ചാണ് ഈ ടോപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രീൻ പീസിൻ്റെ വിഡ്ത്തിനെ 4 ഫോൾഡാക്കിയിട്ട് അതിനനുസരിച്ചാണ് പിങ്ക് പീസും കട്ട് ചെയ്തെടുത്തത്. സ്ലീവിനെയും ചെസ്റ്റ് റൗണ്ടിനെയും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാനുള്ളതൊന്ന് മാർക്ക് ചെയ്യാം. ഇപ്പോൾ തന്നെയാണ് നെക്കും കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് മാർക്ക് ചെയ്ത് വെച്ച സ്ലീവിനെയും ചെസ്റ്റ് റൗണ്ടിനെയും കട്ട് ചെയ്തെടുക്കാം. നെക്കിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് താഴ്ത്തി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പീസ് ഒന്ന് ക്രോസിൽ മടക്കാം. ഇപ്പോൾ ഇതാ ക്രോസിൽ മടക്കി. ഇനി ഇതിൻ്റെ ഒരു സൈഡിൽ കട്ട് ചെയ്യണം. ഒരു സൈഡ് മാത്രം കട്ട് ചെയ്തപ്പോൾ ഫ്രണ്ട് ഭാഗം ഇറങ്ങിക്കൊണ്ടുള്ള നെക്ക് തന്നെ നമുക്ക് കിട്ടി. ഇനി ഇത് കറക്റ്റായിട്ട് 4 ഫോൾഡാക്കി തന്നെ മടക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്യുന്നത് ഇതിൻ്റെ സ്ലീവിൽ വെക്കാനുള്ള ഗ്രീൻ പീസാണ്. രണ്ട് സ്ലീവിലേക്കും അറ്റാച്ച് ചെയ്യാനുള്ളത് കണക്കാക്കി ഇത് ഹാഫായിട്ട് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതാ ഗ്രീൻ സ്ലീവ് പീസും കട്ട് ചെയ്തെടുത്തു. നമുക്ക് ഇതിൽ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള പീസാണ് കട്ട് ചെയ്തെടുത്തത്. ഇനി ഇത് നെക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യണം. ആദ്യം നല്ല വശത്ത് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ബാക്ക് വശത്തേക്ക് മടക്കി ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഡബിൾ ലൈൻ ആയിട്ട് ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
സ്ലീവിലിപ്പോൾ ഗ്രീൻ പീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബ്ലാക്ക് പീസും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലൂടെ സ്റ്റിച്ചിങ് കൊടുക്കാം. ഇപ്പോൾ ഇതാ സ്ലീവിൻ്റെ പീസൊക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവിൻ്റെ തായ് ഭാഗത്ത് ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. ഇലാസ്റ്റിക് വെച്ച് മടക്കി സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഇലാസ്റ്റിക് പിങ്കും ഗ്രീനും പീസുകൾ യോജിപ്പിക്കുന്ന ചെസ്റ്റ് റൗണ്ടിൽ അറ്റാച്ച് ചെയ്യുന്നതിനായി ആദ്യം തന്നെ പിങ്ക് പാർട്ടിൻ്റെ ഒരു സൈഡും അതിൻ്റെ സ്ലീവും യോജിപ്പിച്ച് അതിന് ശേഷമാണ് അതിൽ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്യേണ്ടത്. ചെസ്റ്റ് റൗണ്ടിൽ ചുറ്റുമായിട്ട് ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇലാസ്റ്റിക് സ്ലീവിലും ചെസ്റ്റ് റൗണ്ടിലും അറ്റാച്ച് ചെയ്തെടുത്തു. എന്നിട്ട് ഇതിൻ്റെ സൈഡും യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ ടോപ്പിൻ്റെ അവസാനത്തെ ലെയറായ ബ്ലാക്ക് പീസാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. ഇതിൻ്റെ രണ്ട് സൈഡിലും മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഈ അവസാനത്തെ ലെയറിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ഓപ്പൺ കൊടുത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഓപ്പൺ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ ബ്ലാക്ക് പീസും ഗ്രീൻ പീസിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ ടോപ്പിലേക്ക് ബ്ലാക്ക് പീസും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതാ ഇവിടെ ഒരു ഓപ്പൺ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഇതിൻ്റെ തായ് ഭാഗത്ത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. തായ് ഭാഗത്ത് ഡബിൾ ലൈൻ ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ ടോപ്പൊക്കെ കംപ്ലീറ്റായി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. മൂന്ന് ലെയറായിട്ടുള്ള അടിപൊളി ടോപ്പായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത്. ഇതിൻ്റെ ഷോൾഡറും സ്ലീവുമൊക്കെ അബായക്ക് സ്റ്റിച്ച് ചെയ്യുന്ന മോഡലിലാണ് സ്റ്റിച്ച് ചെയ്തത്. ഈ ടോപ്പ് ഒരു അബായ സ്റ്റൈലും ഡ്രസ്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.